നമസ്കാരം. ബാബറി മസ്ജിദ് ഭൂമി തർക്ക കേസിലെ സുപ്രീം കോടതി വിധി, ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ആ വിധി, അതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും. അദ്ദേഹം ഈ മാസം 17 വിരമിക്കാനും ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു വിധി പറച്ചിലാകും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ വിധി എന്തായാലും ഈ ഒരു സാഹചര്യത്തെ BJP, അതായത് ഇപ്പോഴത്തെ സർക്കാർ, അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണപക്ഷത്ത് ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് BJPയുടെ ഇപ്പോഴത്തെ സാന്നിധ്യം. ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ പോകാൻ അത് ഗുണകരമാകും എന്നത് തന്നെയാണ്. അഥവാ പ്രശ്നങ്ങൾ പുകഞ്ഞാൽ തന്നെ അതിനെയും കൈകാര്യം ചെയ്യാൻ ഈ സർക്കാരിന് കഴിയും. കാരണം കശ്മീർ വിഷയത്തിലൊക്കെ സർക്കാർ അത് തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദ് വിഷയമൊക്കെ, വിധി എന്തായാലും അത് കറക്റ്റായി ഹാൻഡിൽ ചെയ്യാൻ ഈ സർക്കാരിന് ആകും എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാബറി മസ്ജിദിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വെള്ളവും ചൂടാക്കിയിരിക്കുന്നവർ അതങ്ങ് വാങ്ങി വയ്ക്കുകയേ നിവർത്തിയുള്ളൂ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആദ്യം വേണ്ടത് സുരക്ഷ തന്നെയാണ്. അതും ഈ സർക്കാർ കൃത്യമായി തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അയോധ്യയിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കണമെന്ന മുസ്ലിം സംഘടനകളുടെ ആവശ്യപ്രകാരം അതും സർക്കാർ അവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മാത്രമല്ല, പ്രകോപനപരമായ പ്രസ്താവനകൾ പാടില്ല എന്ന UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രിമാർക്കും നേതാക്കൾക്കുമൊക്കെ കർശനമായ നിർദ്ദേശമായി നൽകിയിട്ടുമുണ്ട്. BJP നേതൃയോഗത്തിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വിവിധ മുസ്ലിം നേതാക്കളുമായി RSS രഹസ്യ ചർച്ചകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിധി വരുമ്പോൾ കൃത്യമായ ഒരു പ്ലാനിംഗ്, അവിടെ സംഭവങ്ങൾ, അതായത് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ പ്ലാനിംഗ് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം കാര്യങ്ങളിലെല്ലാം ഇക്കാര്യങ്ങളൊക്കെ എല്ലാം ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. കേന്ദ്രം അതുപോലെ തന്നെ സംസ്ഥാനം അടക്കം ഈ വിഷയങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു ഉദാഹരണം തന്നെയാണിത്. ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നതിന് ഏറെ നിർണായകമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെയാണ്, ഒരു വിധിയായതുകൊണ്ട് തന്നെയാണ് ഈ വിധി അത്രയും ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിധി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് പോലെ തന്നെ വിധി പറയുന്ന ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ജീവിതത്തിലും ഈ വിധി ഏറെ നിർണായകമാവുകയാണ്. ഈ മാസം 17 അദ്ദേഹം വിരമിക്കാൻ ഇരിക്കുന്നത്. അതിനു മുൻപുള്ള വിധിയാണ് അയോധ്യ കേസിലേത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചുകൾ 15 വിധി പറയാൻ ബാബറി അല്ലാതെ ശബരിമല അടക്കം സുപ്രധാനമായ മറ്റ് ചില കേസുകളും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ദിനങ്ങളൊക്കെ അദ്ദേഹത്തിനും ഏറെ നിർണായകമാണ്. ബാബറി മസ്ജിദ് തർക്കഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിർമോഹി അഖണ്ഡയ്ക്കുമായി 3 വിഭജിക്കണമെന്ന് 2010 സെപ്റ്റംബറിൽ അലഹബാദ് ഹൈക്കോടതി നൽകിയ വിധിക്കെതിരെയുള്ള 14 ഹർജികളാണ് പരിഗണനയിലുള്ളത്. കൂടാതെ തന്നെ കേരളത്തിൽ നിർണായകമായ ശബരിമല വിധിയുമുണ്ട്. സ്ത്രീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ യുവതി പ്രവേശനം അനുവദിച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ 28 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നത്. അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട 56 ഹർജികളിലും അനുബന്ധ ഹർജികളിലുമാണ് കഴിഞ്ഞ February 6 വാദം പൂർത്തിയായത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയുടെ പുനഃപരിശോധനയ്ക്ക് തയ്യാറാണോ അല്ലയോ എന്നുള്ള ഒരു വ്യക്തമാക്കലാണ് ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ഇനി അയോധ്യയിലേക്ക് വരുമ്പോൾ വിധി എന്തായാലും അതിനെ സ്വാഗതം ചെയ്യേണ്ടത് കനത്ത സുരക്ഷയോടെയാണ് എന്ന് സർക്കാരിന് കൃത്യമായി തന്നെ അറിയാം. അയോധ്യയിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള മേഖലയിൽ പോലീസ് സുരക്ഷ അതിശക്തമാക്കി തന്നെ തുടരുകയാണ്. ഇതിനിടെയാണ് അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജമാഅത്ത് ഉലമയെ ഹിന്ദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനാ നേതാക്കൾ ഹൈദരാബാദ് ജില്ലാ മജിസ്ട്രേറ്റിനെയും പോലീസ് മേധാവികളെയും കണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ഹൈദരാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് അനുജ് കുമാർ ധാ അവരെ അറിയിച്ചത്. പ്രകോപനപരമായ പ്രസ്താവനകൾ പാടില്ല എന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇതിനിടെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർക്ക് കർശനമായ നിർദ്ദേശം ഈ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നൽകിയിട്ടുമുണ്ട്. സന്യാസിമാരുമായും ആദിത്യനാഥ് അയോധ്യയിൽ വച്ച് ഇതിൻ്റെ ചർച്ചകളൊക്കെ നടത്തിയതാണ്. വിധി എന്തായാലും തുറന്ന മനസ്സോടെ സ്വീകരിക്കുമെന്നും പ്രകോപനം പാടില്ല എന്നും RSS നിലപാടെടുത്തതോടെ കാര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോൾ അണ്ടർ കൺട്രോളിലാണ് എന്നുള്ള വിവരം തന്നെയാണ് BJP ഇപ്പോൾ പുറത്തുവിടുന്നത്. RSS നേതാക്കളായ കൃഷ്ണ ഗോപാൽ, ഇന്ദ്രേഷ് കുമാർ, രാംലാൽ, കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി, കേന്ദ്രമന്ത്രി ഷാനവാസ് ഹുസൈൻ എന്നിവരാണ് വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളുമായി ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് 100 സൗഹാർദ്ദ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ പ്ലാനിംഗ് ഒക്കെ BJPയുടെ ഭാഗത്തു നിന്ന്, അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ഈ വിധി വരുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായും സമാധാനമായി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.